Previously, we studied about the parts of GIT, about the entire structures in the gastrointestinal tract and the glands associated with GIT. Ini nammal padikkan povunnathu movements of GIT aanu. Oro bhagathum ee food nammal vaayil vechu kaniyal avadnu അത് ഏനസ് വരെ എത്തുന്നതും ഏനസിൽ നിന്നും അത് ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും അങ്ങനെ ഓരോ പാർട്ടിൽ എങ്ങനെയാണ് ഈ ഫുഡ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മൂവ്മെൻറ്റ്സ് ഓഫ് ജി ഐ ടിയിൽ പഠിക്കുന്നത്. ദ മൂവ്മെൻറ്റ്സ് ഓഫ് ജി ഐ ടി ആർ ഫസ്റ്റ് വൺ മാസ്റ്റിക്കേഷൻ ഓർ ച്യൂയിങ്, ദെൻ ഡിഗ്ലൂട്ടീഷൻ ഓർ സ്വാളോയിങ്, മൂവ്മെൻറ്റ്സ് ഓഫ് സ്റ്റമക്ക്, മൂവ്മെൻറ്റ്സ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇങ്ങനെ ആണ് മൂവ്മെൻറ്റ്സിനെ നമ്മൾ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് മാസ്റ്റിക്കേഷൻ ഓർ ച്യൂയിങ്. നമുക്കറിയാം ടീത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. മാസ്റ്റിക്കേഷൻ, വിച്ച് ഈസ് അതർവൈസ് നോൺ ആസ് ച്യൂയിങ്, is the process by which food substances are torn or cut into small particles and crushed or ground into a soft bolus, and it's with the help of teeth. So nammada vaayilulla pallinte sahayathodu koodiittu larger food materials ne smaller food materials aakkittu convert cheya, adu mathramalla nannayitte ine grind cheythu paste roopathilaakki സലൈവയുമായിട്ടൊക്കെ മിക്സ് ചെയ്തൊരു സോഫ്റ്റ് മെറ്റീരിയലാക്കി മാറ്റാൻ അതിനെ സഹായിക്കുന്നു. അതാണ് മാസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ ച്യൂയിങ്ങിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ച്യൂയിങ് ആർ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ടു സ്മോളർ വൺസ്, മിക്സിങ് ഓഫ് സലൈവ വിത്ത് ഫുഡ് പാർട്ടിക്കിൾസ് തറലി. നല്ല രീതിയിൽ ആ ഫുഡ് ഇതായിട്ട് സലൈവയായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ lubrication and moistening of dry food by saliva so that the bolus can be easily swallowed. appo adu nannayittu mix aayi kanya salivayumayittu mix cheyan adu sahayikkunu. appo angane varumbo dry food ne moist aaki maattum, adoru lubrication kodukkunnathum kondu eluppathile adine swallow cheyan pattum. nere marchu angane nalla process illa nundengil endu sambhavikkum, ഡ്രൈ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ത്രോട്ടിൽ കൂടെ, അതായത് ഫാരിങ്സ് ഈസോഫേഗസിൽ കൂടിയൊക്കെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ ഇല്ലാതെ ആ ഭാഗത്തിനൊക്കെ മുറിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാസ്റ്റിക്കേഷൻ പ്രോസസ്സിൻ്റെ മറ്റൊരു ഫങ്ഷൻ. അപ്പോൾ ആ ലൂബ്രിക്കേഷൻ എങ്ങനെ കൊടുക്കുന്നു, സലൈവയുമായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ആകുമ്പോഴാണ് ആ ലൂബ്രിക്കേഷൻ ഇഫക്റ്റ് വരുന്നത്. ആൻഡ് the last function or last significance is the appreciation of taste. appa food inde taste namaku nannayittu ariyunnathum ee parna mastication process ilana. nammal chew cheyidondirikkumba bhakshanam nannayittu chavacharikkuna samayathana namaku aa food inde taste endha annaladhu manasilavunnu. appa idokkeyana significance of mastication with the help of teeth. and then this is the first movement of GIT. it is followed by the next movement, that is deglutition, otherwise known as swallowing. അപ്പോൾ അടുത്ത പ്രോസസ്സാണ് ഡിഗ്ലൂട്ടീഷൻ. സ്വാളോയിങ് എന്നാണ് മറ്റൊരു പേര് ഇതിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ആ ഫുഡിനെ നന്നായിട്ട് വിഴുങ്ങാനായിട്ട് സഹായിക്കും. അതാണ് അതിൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ ആ വിഴുങ്ങുന്ന എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ ഫേസസ് ഓർ ത്രീ സ്റ്റേജസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഓറൽ ഫേസ്, then pharyngeal phase and esophageal phase. ഇങ്ങനെ മൂന്ന് ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓറൽ ഫേസ് എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ടുള്ള ഫേസ് ആണ്. pharyngeal phase and esophageal phase എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫേസസ് ആണ്. മാസ്റ്റിക്കേഷനും വോളണ്ടറി ഫേസ് ആണ്, ഓക്കെ, വോളണ്ടറി ആക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡിഗ്ലൂട്ടീഷനിലേക്ക് പോവാം. അപ്പോൾ ഓറൽ ഫേസ് ആ പേര് തന്നെ അണ്ടർസ്റ്റാൻഡ് ആണ്, ഓറൽ ക്യാവിറ്റി, മൗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചുണ്ടാവുന്ന ഫേസാണ് ഓറൽ ഫേസ്. അപ്പോൾ ഈ നന്നായിട്ട് സലൈവയും ഒക്കെ ആയിട്ട് മിക്സായിട്ട് ഇരിക്കുന്ന ച്യൂഡ് ആയിട്ടുള്ള ബോളസ്, അത് ഇപ്പോൾ വായിലിരിക്കുന്നുണ്ട്. അതിൻ്റെ വായിലുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ വായിലുള്ള അതിൻ്റെ ആക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്നും നെക്സ്റ്റ് ഭാഗത്തേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ടങ് ആണ്.
അപ്പോൾ ഡിഗ്ലൂട്ടീഷന് ഓറൽ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചറാണ് ടങ്, നമ്മുടെ നാവ്. അപ്പോൾ അതെങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഫുഡായിട്ട് സലൈവ നന്നായിട്ട് മിക്സായ ശേഷം മൗത്തിൽ വെച്ച് ചെറുതായിട്ട് കാർബോഹൈഡ്രേറ്റ് ഡൈജഷനെല്ലാം കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഈ ടങ്ങിൻ്റെ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്, അതായത് നമ്മൾ വിഴുങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ ടങ് വായിൽ നിന്ന് കുറച്ചൊന്നിങ്ങനെ എലിവേറ്റഡ് ആയി കുറച്ചൊന്ന് മുകളിലേക്ക് ഉയർന്നു നിന്ന്, അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ നമ്മൾ വിഴുങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ ടങ് നമ്മുടെ മുകൾ ഭാഗത്ത് ഹാർട്ട് പാലറ്റിൽ പോയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. ഹാർട്ട് പാലറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ ടങ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലാൻഡിങ് അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് പോലെ ബാക്കിലേക്ക് ഈ ഫാരിങ്സ് പോർഷനിലേക്ക് ഒരു സ്ലോപ്പ് പോലെ സ്ലൈഡ് പോലെ ഇങ്ങനെ ഫോം ചെയ്യും, ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ നിൽക്കും ഇത് വിഴുങ്ങുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ടങ് ഹാർട്ട് പാലറ്റിൽ ടച്ച് ചെയ്യുകയും ചെയ്തു, ഈ ബാക്ക് സൈഡ് ടങ്ങിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ ഫോം ചെയ്യുകയും കൂടിയും ചെയ്തപ്പോൾ ഓറൽ ക്യാവിറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫുഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബോളസ് അവിടെ നിന്നും നേരെ എവിടേക്ക് പാസ് ചെയ്യും, ഇൻ ടു ദി ഫാരിങ്സ്. അപ്പോൾ ടങ്ങിൻ്റെ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് കൊണ്ട് ആ ബോളസ് ഓറൽ ക്യാവിറ്റിയിൽ നിന്നും ഫാരിങ്സിലേക്ക് പോകുന്ന ഫേസാണ് ഓറൽ ഫേസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് പ്യുവർലി എ വോളണ്ടറി ഫേസ്. അതിനുശേഷം പിന്നെ വരുന്ന അടുത്ത ഫേസാണ് ഫാരിഞ്ചിയൽ ഫേസ്. അപ്പോൾ മറ്റൊരു കാര്യം, ഇങ്ങനെ സ്വാളോ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് പാലറ്റ് പോയിട്ട് ഇൻറ്റേർണൽ നോസ്ട്രിൽസിനെ ക്ലോസ് ചെയ്യും, പിന്നെ എപ്പിഗ്ലോട്ടിസും ക്ലോസ് ചെയ്യും. ഇതെന്തിന് വേണ്ടിയിട്ടാണ്? ഈ സ്വാളോ ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബോളസ് മൂക്കിൽ കൂടെ പുറത്തേക്ക് ചാടാതിരിക്കാനും അതേപോലെ തന്നെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാതിരിക്കാനുമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോഫ്റ്റ് പാലറ്റ് വന്നിട്ട് നമ്മുടെ ഇൻറ്റേർണൽ നോസ്ട്രിൽസിനെ ക്ലോസ് ചെയ്യും, എപ്പിഗ്ലോട്ടസും ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ദർ വിൽ ബി ടെമ്പററി സ്റ്റോപ്പേജ് ഓഫ് റെസ്പിറേഷൻ, കുറച്ച് നേരത്തേക്ക്, വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം ദർ വിൽ ബി ടെമ്പററി സ്റ്റോറേജ് ഓഫ് റെസ്പിറേഷൻ, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഡിഗ്ലൂട്ടീഷൻ ആപ്നിയ. ഡിഗ്ലൂട്ടീഷൻ ആപ്നിയ, APNEA. ഓക്കെ. പിന്നെ അതിനുശേഷം ആ ഫുഡ് ഇനിയിപ്പോൾ എവിടെത്തി, അല്ലെങ്കിൽ ബോളസ് എവിടെ എത്തി, ഫാരിങ്സിലെത്തി. അപ്പോഴാണ് ഫാരിഞ്ചിയൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫാരിങ്സ് എന്ന് പറയുമ്പോൾ ഓരോ ഫാരിങ്സിലേക്കാണ് ഈ ഫുഡ് പോകുന്നത്. അപ്പോൾ ഓരോ ഫാരിങ്സിൽ ഈ ഫുഡ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള റിസെപ്റ്റേഴ്സ്, ടച്ച് റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ റിസെപ്റ്റേഴ്സ് ബ്രെയിനിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യും. എന്ത് ഇൻഫോർമേഷനാണ് പാസ് ചെയ്യുക? ഈ ഫുഡ് ഇപ്പോൾ സ്റ്റൊമക്കിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാരിങ്സിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ആവശ്യം? ഈസോഫേഗസിന് ഒരു സ്പിങ്ക്റ്റർ ഉണ്ട്, അപ്പർ ഈസോഫേജിയൽ സ്പിങ്ക്റ്റർ, മുകളിൽ കാണുന്ന ഫാരിങ്സിൻ്റെയും ഈസോഫേഗസിൻ്റെ തുടക്ക ഭാഗത്തും കാണുന്ന സ്പിങ്ക്റ്ററാണ്. അപ്പോൾ ഈ സ്പിങ്ക്റ്റർ ഓപ്പൺ ആയാൽ മാത്രമേ ഈ ബോളസിന് ഈസോഫേഗസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഫോർമേഷനാണ് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് ഫാരിങ്സ്. അപ്പോൾ ഫാരിങ്സിൻ്റെ അവിടെയുള്ള മെക്കാനിക്കൽ റിസെപ്റ്റേഴ്സ്, അപ്പോൾ ആ ഇൻഫോർമേഷൻ കിട്ടുന്നതിനനുസരിച്ച് അപ്പർ ഈസോഫേജിയൽ സ്പിങ്ക്റ്റർ ഓപ്പൺ ആകും. ഓപ്പൺ ആകുമ്പോൾ ഫാരിങ്സിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ബോളസ് നേരെ ഈസോഫേഗസിലേക്ക് പാസ് ചെയ്യുന്നു. അത് കുറച്ച് എമൗണ്ട് ഫുഡ് ഈസോഫേഗസിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ഈസോഫേജിയൽ സ്പിങ്ക്റ്റർ ക്ലോസ് ആവും. ആ ക്ലോസ് ആവുന്നതോടുകൂടിയിട്ട് ഫാരിഞ്ചിയൽ ഫേസ് എൻഡ് ചെയ്ത് ഈസോഫേജിയൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈസോഫേജിയൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ വെച്ചിട്ടാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ്. ആ ഒരു ഫുഡ് ഇരിക്കുന്ന അല്ലെങ്കിൽ ബോളസ് ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ട് സൈഡ് റിലാക്സ് ചെയ്യും, ബാക്ക് സൈഡ് കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ബാക്ക് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബോളസിനെ ഫ്രണ്ട് സൈഡിലേക്ക് പുഷ് ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഉണ്ടാകും. ഇപ്പോൾ രണ്ട് തരം പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ആണ് അവിടെ വരുന്നത്, പ്രൈമറി പെരിസ്റ്റാൾസിസ് ആൻഡ് സെക്കൻഡറി പെരിസ്റ്റാൾസിസ്. അപ്പോൾ ആദ്യത്തെ പ്രൈമറി പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ്. ആ സമയത്ത് ചിലപ്പോൾ ഫുഡ് അങ്ങനെ അധികം മൂവ് ചെയ്തു എന്ന് വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ സെക്കൻഡ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വരും. അത് ഫസ്റ്റിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ആ മൂവ്മെൻറ്റിൽ കൂടെ ആ ഫുഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബോളസ് ഇവിടെ നിന്നും ഈസോവേഗസിൻ്റെ അപ്പർ പോർഷനിൽ നിന്നും ലോവർ പോർഷനിലേക്ക് എത്തുന്നതാണ് ആ മൂവ്മെൻറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ അതാണ് അതിനെ സഹായിക്കുന്നത്. അങ്ങനെ അത് ലോവർ ഈസോഫേജിയൽ സ്പിങ്ക്റ്ററിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയും എന്ത് സംഭവിക്കുക? ഫുഡ് അവിടെ വന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൻ്റെ ആക്ഷൻ കൊണ്ടും ഫുഡ് അവിടെ വന്നിട്ട് ഈ സ്പിങ്ക്റ്ററിൻ്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കുന്നതും കൊണ്ടും ലോവർ ഈസോഫേജിയൽ സ്പിങ്ക്റ്റർ ഓപ്പൺ ആകും.
ആ സ്പിങ്ക്ടർ ഓപ്പൺ ആകുമ്പോൾ ഈസോഫേഗസിൽ നിന്നുള്ള ഫുഡ് കണ്ടൻസ് മുഴുവൻ സ്റ്റൊമക്കിലേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസോഫേഗസ് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പിങ്ക്ടർ ക്ലോസ് ആവും. ഇങ്ങനെയാണ് ഡിഗ്ലൂട്ടീഷൻ്റെ മൂന്ന് ഫേസസ്. അപ്പോൾ ഇത് ആ ഒരു ഓറൽ ക്യാവിറ്റിയുടെ പാർട്ടിനെ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആണ് മൗത്ത്, വിച്ച് ഇസ് ഗാർഡഡ് ബൈ ടു ലിപ്സ്. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് ഓറൽ ക്യാവിറ്റി. ഫുഡ് ഇവിടെ വെച്ചാണ് ച്യൂ ചെയ്ത് അതിനെ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്ത ശേഷം അത് ഒരു എന്താ പറയുക, പേസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ബോൾ രൂപത്തിലൊക്കെ ആയി മാറുന്നത്. അങ്ങനെ ടങ്ങിൻ്റെ ബാക്ക്വേർഡ് മൂവ്മെൻ്റ് കൊണ്ട് ആ ഫുഡ് ബോളസ് ഓരോ ഫാരിങ്സിലേക്ക് വരും. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്താണ് ഇവിടെയുള്ള മെക്കാനിക്കൽ റിസെപ്റ്റേഴ്സ് ആണ് അത് സ്റ്റിമുലേറ്റഡ് ആകുന്നതും ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും. അതിനനുസരിച്ച് ഓരോ ഫാരിങ്സിൽ നിന്നും ആ ഫുഡ് നേരെ ഈസോഫേഗസിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഈ ഫുഡ് ഇതിലേക്ക് നമ്മുടെ ട്രക്കിയയിലേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി എപ്പിഗ്ലോട്ടസ് വന്ന് ഇതിനെ ക്ലോസ് ചെയ്യും. പിന്നെ സോഫ്റ്റ് പാലറ്റും വന്നിട്ട് ഇതിന് ഇൻറ്റേർണൽ നോസ്ട്രൽസിനെയും ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ടെമ്പററി സ്റ്റോപ്പേജ് ഓഫ് റെസ്പിറേഷൻ ഉണ്ടാകുന്നത്. ഇത്തരത്തിലാണ് ആ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ആൻഡ് ദിസ് വൺ ഇസ് ദി ഈസോഫേജൽ സ്പിങ്ക്ടർ. ഓക്കെ, അപ്പോൾ ഇത് ഓരോ സ്റ്റേജസ് കാണിച്ചിരിക്കുന്നതാണ്. ഏറ്റവും ആദ്യം ഫുഡ് മൗത്തിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും ഓറൽ ഫേസ് കഴിഞ്ഞ് ഫാരിങ്സിലേക്ക് ഫുഡ് വരുന്ന സമയത്ത് ഫാരിഞ്ചിയൽ ഫേസ് ഉണ്ടാവുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ലോവർ ഈസോഫേജൽ സ്പിങ്ക്ടർ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് ഫാരിഞ്ചിയൽ ഫേസിലെത്തുമ്പോഴും ലോവർ ഈസോഫേജൽ അപ്പർ ഈസോഫേജൽ സ്പിങ്ക്ടർ അപ്പോഴും ക്ലോസ്ഡ് ആണ്. പിന്നെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പർ ഈസോഫേജൽ സ്പിങ്ക്ടർ ഓപ്പൺ ആകും. അങ്ങനെ ആൻഡ് എപ്പിഗ്ലോട്ടിസ് ആ സമയത്ത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ ആ ബോളസ് ഈസോഫേഗസിലേക്ക് എൻറ്റർ ചെയ്യുന്നു. ഈസോഫേഗസിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ അപ്പർ ഈസോഫേജൽ സ്പിങ്ക്ടർ ക്ലോസ് ആവുകയും ചെയ്യും. ഇങ്ങനെയാണ് മൂന്ന് സ്റ്റേജസ് വരുന്നത്. പിന്നെ ഈസോഫേഗസിൽ ഫുഡ് വന്നതിന് ശേഷം ഉള്ള മൂവ്മെൻ്റ് ആണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. ഇങ്ങനത്തെ വേവ് ലൈക്ക് മോഷനാണ്. അപ്പോൾ ഫുഡിൻ്റെ ഫ്രണ്ട് സൈഡ് അല്ലെങ്കിൽ ഫുഡ് ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ട് സൈഡ് എക്സ്പാൻഡഡ് ആയിരിക്കും അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിരിക്കും, ബാക്ക് സൈഡ് കൺട്രാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ ഫുഡ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവും. അപ്പോൾ ഇനീഷ്യലി കൺട്രാക്റ്റഡ് ആയിട്ടിരുന്നിരുന്ന സ്റ്റേജ് പിന്നെ വരുമ്പോൾ, അതായത് ഈ ഭാഗം ഇത് ഇനീഷ്യലി കൺട്രാക്റ്റഡ് ആണ്, കൺട്രാക്റ്റഡ് ആയിട്ടിരുന്ന സ്റ്റേജ് പിന്നെ വരുന്ന സമയത്ത് അത് റിലാക്സ്ഡ് ആയിട്ട് മാറും. ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരുന്ന സ്റ്റേജ് കൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ആൾട്ടർനേറ്റ് കൺട്രാക്ഷനും റിലാക്സേഷനാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടന്ന് ആ ബോളസ് ലോവർ ഈസോഫേജൽ സ്പിങ്ക്ടറിൻ്റെ അവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ആ ഈസോഫേജൽ സ്പിങ്ക്ടർ ഓപ്പൺ ആവുന്നതും സ്റ്റൊമക്കിലേക്ക് ആ ഫുഡ് മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നതും. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെയാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൽ കൂടെ ബോളസ് മൂവ് ചെയ്ത് പോകുന്നത് ത്രൂ ദി ഈസോഫേഗസ്. ഓക്കെ, അപ്പോൾ ആ മൂവ് ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടാൽ തന്നെ അറിയാം, ആ ബോളസിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യും, ഫ്രണ്ട് സൈഡ് അത് മൂവ് ചെയ്യുന്ന ഭാഗം ഇങ്ങനെ റിലാക്സ് ചെയ്യും. അപ്പോഴാണ് അവർക്ക് അത് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റ സ്ട്രെച്ചിൽ കാണിച്ചിരിക്കുന്നത് പല പല ഭാഗങ്ങളിലായിട്ട് ആ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് നടക്കുന്നതും സ്റ്റൊമക്കിലേക്ക് ഫുഡ് എത്തുന്നതും. ഇങ്ങനെയാണ് അത് വരുന്നത്. ഇത് ആ എൻറ്റയർ സ്റ്റേജസ് ഒരുമിച്ച് കാണിച്ചിരിക്കുകയാണ്. ദിസ് ഇസ് ദി ഓറൽ ഫേസ്. ആ സമയത്ത് ഫുഡ് മൗത്തിലുണ്ട്. അത് കഴിഞ്ഞ് ഫാരിഞ്ചിയൽ ഫേസ്, അപ്പോഴേക്കത് ഫാരിങ്സിലെത്തി എപ്പിഗ്ലോട്ടിസ് എല്ലാം ക്ലോസ് ആയി, അപ്പർ ഈസോഫേജൽ സ്പിങ്ക്ടർ ഓപ്പൺ ആവാൻ തുടങ്ങുന്നു. ഓപ്പൺ ആയതിന് ശേഷം അത് ആ ഫുഡ് പതുക്കെ ഈസോഫേഗസിലേക്ക് മൂവ് ചെയ്യുന്നു. ഈസോഫേഗസിൽ നിന്നും പെരിസ്റ്റാൾട്ടിക് വേവ് വരുന്നു. പെരിസ്റ്റാൾട്ടിക് വേവിൽ നിന്ന് അത് നേരെ ലോവർ ഈസോഫേജൽ സ്പിങ്ക്ടറിൻ്റെ അവിടേക്ക് എത്തുന്നു. അവിടെ നിന്നും സെക്കൻഡ് പെരിസ്റ്റാൾട്ടിക് വേവിൽ കൂടെ ആ ഫുഡ് സ്റ്റൊമക്കിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതാണ് എൻറ്റയർ പ്രോസസ് ഓഫ് ഡിഗ്ലൂട്ടീഷൻ. ഇത്രയുമാണ് ദി ഫസ്റ്റ് ടു മൂവ്മെൻറ്റ്സ് ഓഫ് GIT.